ശരിക്കും ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങുന്നതാണ് ഡേഞ്ചർ, കാരണം അരാപ്പയ്മയൊക്കെ നല്ല ഫുൾ പവറിൽ നിൽക്കുവാണ് കേട്ടോ. ഓ അധികമായിട്ട് ഓ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്കിലാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞു കൂട്ട്, നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്കിൽ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. കാര്യം 2000 ലിറ്ററിന്റെ ഫിൽറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണണോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന നമ്മുടെ അരാപ്പയ്മയുടെ കുളം നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഫുൾ ആൽഗ പിടിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടാങ്കിന് നമുക്ക് ഫിൽറ്റർ ഇല്ല. ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ടാങ്കിന് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന. ഞാനും പപ്പയും കൂടെ ഇന്ന് പപ്പേ നമ്മൾ ഇതിന് ഫിൽറ്റർ ഉണ്ടാക്കാൻ പോകല്ലേ, അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രണ്ടാമത്തെ ടാങ്കാണ് നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ വെള്ളം തുറന്നു വിടാൻ വേണ്ടി പോവാണ് ഫസ്റ്റ്. അപ്പൊ ഇതിനകത്തെ വെള്ളം നല്ല അമോണിയ കണ്ടന്റ് ഉള്ള വെള്ളമാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മുടെ തെങ്ങിന് ഒഴിക്കുവാണ് കേട്ടോ. ഇത് ഫുള്ള് മീനിന്റെ അമോണിയാണ്. ഇഹാങ്കുട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാവരോടും. ഓ ഇഹാങ്കുട്ടാന്ന് വിളിച്ചപ്പോഴേക്ക് ഒരുത്തിന് ഇതിലും എടുത്തോണ്ട് ഓടുന്നു. അപ്പൊ എന്നെ എടുത്തോണ്ട് ഓടുന്നേ. ഇവിടെ കൊണ്ടുപോണ. ഇത് കാലിയാണ് ഇവിടെ കളിക്കാൻ കൊടുത്തേക്കുന്നതാണ്. റിയോ 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 വലുതായിരുന്നു എല്ലാവരും പറഞ്ഞു. റിയോ മെടുക്കാനായിട്ടിരിക്കുന്നു പറഞ്ഞു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. റിയോ ഈ ഒരു ടാങ്കിലെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ടാങ്കാണ് നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് വറ്റി കഴിയുമ്പോഴേക്കും ഇതിനകത്ത് പറയാൻ മീൻ കിടപ്പില്ല. അപ്പൊ ആ മീനൊക്കെ അരാപ്പയ്മയ്ക്ക് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഒരു ടാങ്കിലെ മീനൊക്കെ അരാപ്പയ്മയ്ക്ക് ഡൊണേറ്റ് ചെയ്യുവാണ് നമ്മള്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഏകദേശം ഒരു 15,000-20,000 ലിറ്റർ വെള്ളം കൊള്ളും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന മോട്ടർ 40,000 ലിറ്റർ ക്ലോറൈറ്റ് ഉള്ള മോട്ടറാണ് ഒരു മണിക്കൂറിൽ. അപ്പൊ നമ്മുടെ ഫിൽറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വെച്ചുമ്പോഴേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി തിരിച്ച് ഇവിടെ വരും. അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോ ഫുൾ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ഡ്രില്ലിന്റെ അറ്റത്ത് ഒരു സംഭവം വെച്ചിട്ടുണ്ട്, തുളയ്ക്കാനുള്ള ഹോൾ അടിക്കാനുള്ള സാധനം. ഈ ഒരു പൈപ്പാണ് നമ്മുടെ ഫിൽറ്ററിന്റെ സെന്ററിൽ പോകുന്നത്. അപ്പൊ ഇവിടെയാണ് താഴെ വശം വരുന്നത്. അപ്പൊ താഴെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറെ തുളകൾ ഇടണം നമ്മുടെ വെള്ളം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മൾ ഈ ഒരു പൈപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഒരു തുള ഇട്ടിട്ടുണ്ട്. ഇതിന് ചുറ്റും ഒരു നമ്മൾ 6-7 തുള ഇടും. അതായത് വെള്ളം മേളിൽ കൂടെ വന്നിട്ട് അടിയിൽ നിന്ന് വേണം നിറഞ്ഞ് മേളിലേക്ക് വരാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിതിൽ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ പൈപ്പിന്റെ അടിയിൽ ഫുള്ള് ഹോൾ അടിച്ചിട്ടുണ്ട്. ഇത്രയും ഹോൾസ് ആണ് അടിച്ചിരിക്കുന്നത്. ഇതാകുമ്പോഴേക്കും വെള്ളം ഇതിനകത്ത് അങ്ങ് പൊക്കോളും. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുമ്പ് ഫിൽറ്ററിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പൈപ്പ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ ഒരു വലിയ സെൻറ്റർ പൈപ്പിനെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കും. അതിനുശേഷം ഈ ഹോൾസ് ഒക്കെ നമുക്ക് ഒന്നും കൂടെ വലുതാക്കണം. ഇത് കറക്റ്റ് ആയിരിക്കണം. അത് അടിപൊളി. ഇനിയിപ്പോ ഇതായിരിക്കും നമ്മുടെ ഫിൽറ്റർ യൂണിറ്റിന്റെ സെന്ററിൽ വരുന്നത്. ഇതിൽ കിടക്കുന്ന കുഞ്ഞു ഹോൾസ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യണം, ഈ ഹോൾസിനെ ഒരു 4-5 വലിയ ഹോൾസ് ഇടണം. അപ്പൊ നമ്മൾ ഇതിൽ ഇത്രയും ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അപ്പം എന്നെടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തത്. അപ്പം അത് ഇതിലമ്മഴി വെള്ളം വന്ന് ചാടി ഇവിടുന്ന് നിറഞ്ഞ് സൈഡിലേക്ക് സ്പ്രെഡായി ഇവിടുന്ന് മേളിലേക്ക് വരും. അതിനുശേഷം നമ്മുടെ ഓവർഫ്ലോയ്ക്ക് അതോടെ നമ്മുടെ ടാങ്കിലേക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ടാങ്കിന്റെ വെള്ളം കുറഞ്ഞ് നോക്കാം അല്ലേ. ബാബാ റിയോ റിയോ പാടാ റിയോ ബാബാ റിയോ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറയുന്ന മാറത്തില്ല. ഇതുണ്ടോ കാലിന്റെ ചോട്ടിൽ തന്നെ ഇതുണ്ടോ റിയോ പാടാ. അപ്പൊ ഈ ഒരു ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്കിലെ വെള്ളം നല്ല ക്ലിയർ ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെയ്ത് അങ്ങനെ ആയില്ലെങ്കിൽ നമ്മൾ അതിനുള്ള അടുത്ത മാർഗം നോക്കും. ആ ഇതിനകത്ത് വെള്ളം ഓൾമോസ്റ്റ് ഇത്രയും പറ്റി. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള മീനുകൾ നമ്മൾ നമ്മുടെ അരാപ്പയ്മയ്ക്ക് തിന്നാൻ കൊടുക്കാൻ പോവാണ്. കേട്ടോ നൈസായിട്ട് ചെറുതിനെ എടുത്തോണ്ട് പോവാണേ. അപ്പൊ വളർത്താൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ ചെറുതോ ചെറിയമ്മമാരെ. ഇത്ര മീൻ ഏകദേശം ഉണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മീനാണ് കൂടുതൽ അരാപ്പയ്മയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്ര തേങ്ങ കൊണ്ട് നേരെ ഒഴിക്കട്ടെ. എല്ലാവർക്കും കിട്ടട്ടെ. ഉയ്യോ വേണ്ട ഇരിക്കുന്നത് വേണ്ട വേണ്ട ആണ്ടോ. നെക്സ്റ്റ് 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 ആർക്കാ വേണ്ടേ ആണ്ടോ. എല്ലാവർക്കും കിട്ടട്ടെ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ടാങ്കി അങ്ങ് മറിക്കാല്ലേ. അപ്പൊ ഇതൊക്കെ പിടിച്ചോ അപ്പേ. നമ്മള് ടാങ്ക് മറിക്കാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് പിടിക്കാം. അപ്പൊ മലയെടുത്ത് അടി വെച്ചോ. ഇതുണ്ട് വലിയ സിലോപ്പി ഉണ്ട് കേട്ടോ. അരാപ്പയ്മയ്ക്ക് ഇനിയും മീനുകൾ വരാനിരിക്കുന്നു. ഇതെല്ലാം മേലോട്ട് കയറുവാണ് എളുപ്പമുണ്ട്. മുട്ടം കാരിയൊക്കെയുണ്ട്. ഇറങ്ങി പോകുന്നു കാര്യൊക്കെ. ഞാൻ ഇതിനെ കൊണ്ട് കൊടുത്തിട്ടില്ല. രണ്ടരത്തിനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പണ്ട് അരാപ്പയ്മ മത്തി കൊടുത്തി 10 പോയപ്പോൾ നമ്മൾ ഒരിക്കലും വേറെ മീനെ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയാണ് ആ ഒരു ടാങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാകുമ്പോൾ ഒരു ഹൈറ്റും ഉണ്ട്. നേരെ അങ്ങോട്ട് നമ്മുടെ ടാങ്കിലേക്ക് ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ കരികല നമുക്കങ്ങ് വടിച്ച് മാറ്റാം. പപ്പയാണെങ്കിൽ അവിടെ ഏകദേശമൊക്കെ ഒന്ന് നിരപ്പാക്കിയിട്ടുണ്ട്.
ചെറുതായിട്ട് നിരപ്പാക്കിയാൽ മതി അല്ലേ. അപ്പൊ നമുക്കിനി ടാങ്ക് എടുത്തോണ്ട് വരാം കേട്ടോ. അത് എടുത്തോണ്ട് വരുന്ന ഇച്ചിരി ടാസ്ക് ആണ്, ഉരുട്ടിക്കൊണ്ട് വരേണ്ടി വരുമായിരിക്കും. നല്ല കനം ഉണ്ട് അതിന്. ആ മതി, കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒന്ന് ബേസ് ലെവലാക്കി വെച്ച ബാക്കി അവിടെ ഇരുന്നോളും. അപ്പം നമ്മൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ ടാങ്ക് പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കണ്ടോ, ഈ ഒരു ബക്കറ്റിനെ നമ്മളെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കും. അതിനുശേഷം ഈ ഒരു പൈപ്പ് ഇവിടെ പോവും. ഇതിന് ചുറ്റുമാണ് നമ്മുടെ ഫിൽറ്റർ മെറ്റീരിയൽസ് വരുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ ഒരു തുള്ളി ഇടുവാണ് കേട്ടോ. ചുമ്മാ കൊടുത്താൽ പോലെ തൽക്കാലം. അപ്പോൾ ഒരെണ്ണം നമ്മൾ തൽക്കാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ ഒരെണ്ണം നമ്മൾ സെയിം ഇപ്പറ കൊടുക്കും. ഏകദേശം ഒരു സെൻറ്റർ നോക്കി നമ്മൾ തുളയ്ക്കുവാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ വാഷ് ഇട്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഇഞ്ചിൻ്റെ 2 ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. സോറി, 3 അല്ല, 2 ഇഞ്ചിൻ്റെ. ഇനി വീണ്ടും നമുക്ക് ടാങ്കിനെ പഴയ പൊസിഷനിലാക്കാം. ഇതിന് നമുക്ക് ചെറിയൊരു പീസ് കണ്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഒരു പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ 2 പീസ് നമ്മൾ ഇതിലേക്ക് കയറ്റിയിടും. തൽക്കാലം നമ്മൾ കയറ്റി ഇടുന്നേ ഉള്ളൂ, ഒട്ടിക്കുന്നില്ല. ഇവിടെ 2 ഓരോ ഇതെന്നാ പറയുന്നപ്പേ, എന്തോ ജോയിൻ്റ് കേട്ടോ. എൻ്റെ പേര് അറിയാൻ ആൾക്കാർ കമൻറ്റ് കേട്ടോ, എനിക്കിതിൻ്റെ പേര് അറിയത്തില്ല. ഇത് 2 എണ്ണം നമ്മൾ ഇതൊരെണ്ണം ഇവിടെ അറ്റത്തിട്ട്, അതിനുശേഷം ഏകദേശം നമുക്ക് ഈ ഒരു താഴ്ച മതിയല്ലോ അല്ലേ. ഈ കല്ലിലോട്ട് തന്നെ ഒരു അടിയിലൊരു സപ്പോർട്ട് കല്ല് കൊടുക്കുന്നു. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ കയറ്റിയിടുവാണ് ഓരെ. ഇനി നമുക്ക് കുളത്തിലേക്കുള്ള ഫ്ലോ ആണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ തൽക്കാലം കയറ്റിയിടുന്നു. എനിക്കറിയാം എനിക്ക് ഈ പൈപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുണ്ടോ, ഇതല്ല ഏകദേശം അളവ് ഇവിടെ. രണ്ടാമത്തെ നമ്മുടെ ഔട്ട് ഫ്ലോ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പശ മേടിച്ചിട്ടുണ്ട് പോരെ. ഇനി ഇത് നമുക്ക് 2-ാമത്തെ കണക്ടർ നന്നായിട്ട് വശിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്തും. അടുത്തത് ഇതൊട്ടിക്കാമല്ലേ ഈ ജോയിൻ്റ്. അങ്ങനെ നമ്മുടെ 1-ാമത്തെ പൈപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ ജസ്റ്റ് സപ്പോർട്ടിന് ഇപ്പോൾ ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും കറക്റ്റ് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും കട്ടവെല്ലാം വെച്ച് കൊടുക്കണം. ഇനി 2-ാമത്തെ. ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. എടുത്ത് നോക്കിയപ്പോ 45,000 ലിറ്റർ ഫ്ലോറേറ്റ് ഉള്ള പോണ്ട് മോട്ടറാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ 4 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ 4 ഇഞ്ച് to 3 ഇഞ്ച് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ടാങ്കിലേക്ക് വിടുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം. നമ്മൾ ഈ ഒരു റെഡ്യൂസറയിലും പച്ച തേക്കുമാണ്. ശരിക്കും ഒരു സൈഡ് തേച്ചാലും മതി. ഓക്കെ, പെർഫെക്റ്റ്. ഈ ഒരു മോട്ടറാണ് നമ്മുടെ പോണ്ടിൻ്റെ അകത്ത് പോകുന്നത്. നമ്മൾ ഇവിടെയാണ് മോട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെറ്റിനെ എടുത്ത് മോട്ടറിലോട്ട് നമ്മൾ 3 ഇഞ്ച് പൈപ്പ് കൊടുക്കാൻ വേണ്ടി പോവാണ് റെഡ്യൂസർ വെച്ചിട്ട്. അല്ലല്ലോ. അപ്പൊ ഈ പൈപ്പ് ഉണങ്ങിയിട്ടുണ്ട്. ഹെൽപ്പർ ആയിട്ട് ഗാംഗൂട്ടർ മന്ത്രി ഗാംഗൂട്ടർ ആരാ പൈപ്പ് എന്തിയാ. അപ്പൊ നമ്മൾ മോട്ടർ എടുത്ത് വെള്ളത്തിലേക്ക് വെക്കുവാണ്. ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് നമ്മൾ മോട്ടറൊക്കെ കൊണ്ടുവന്ന് മോട്ടർ വർക്കിംഗ് ആണോ എന്നൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പൊ വർക്കിംഗ് ആയിരിക്കോ? അപ്പൊ പറയുന്ന മോട്ടർ ഒന്ന് വർക്കിംഗ് ആയിരിക്കും. കൊടുക്കട്ടെ
തള്ളലെങ്ങനെയുണ്ട്? ഇത് ഓപ്പ നോണായിക്ക്, ഞാൻ തള്ളല കാണിച്ചേ. അതെ, വെള്ളം എന്തായാലും കളയാനുള്ളല്ലേ. അടിച്ചേ, ഞാൻ അങ്ങോട്ട് ഇതുണ്ടോ, ഇതുണ്ട്, ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തോ. സൂപ്പർ തള്ളല് കേട്ടോ. ഇത് അങ്ങോട്ട് എങ്ങനെയുണ്ട്, സൂപ്പർ ആണോ? ഇത് നമ്മൾ ഈ ഒരു പൈപ്പാണ് ഇനി യൂസ് ചെയ്യുന്നത്. ഈ പൈപ്പ് ഇത് ലീക്ക് വരാൻ പാടില്ല. പക്ഷേ ഞാൻ ഏകദേശം ഇവിടുന്ന് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സാധനങ്ങൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തണം. നല്ല നാരങ്ങാനുള്ള ഇട്ടോണ്ട് അഞ്ജു. താങ്ക്സ് അഞ്ജു. മമ്മി ഇട്ടാണോ? തറയെ നിൽക്കാൻ പറ്റത്തില്ല, പണിയെടുക്കുന്നവർക്ക് മാത്രമേ നാരങ്ങാനുള്ളൂ. അറച്ച് മാക്രി കുഞ്ഞുങ്ങളാ. വെച്ചോ വെച്ചോ. നമ്മൾ ഈ എൻഡിലും കൂടെ ഒട്ടിക്കാൻ പോവാണ്. ഞാൻ വെറുതെ പുറത്ത് അകത്തൊട്ടിച്ചേ. ആ അപ്പം ഇത് കഴിയുമ്പോൾ ഞാൻ ഒട്ടിച്ചുമ്പോൾ എടുത്ത് കൊടുത്തോട്ട് വെച്ചോ. അപ്പം അത് ശരിക്കും പിടിച്ച് പൊക്കി ഇച്ചിരി കണക്ഷൻസ് എല്ലാം ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓണാക്കി നോക്കാൻ വേണ്ടി പോണ്. വെള്ളം തള്ളോ ഇല്ലോ എന്ന്. ആ ആ വെള്ളം കയറി വരുന്നുണ്ട്. നല്ല വെയിറ്റ് ആടി പൊളി. ഇതുണ്ടല്ലോ, ഓഫായിക്കോ ഓഫായിക്കോ. ഇതൊരു ക്യാപ്പാണ് പൈപ്പിന്റെ മേളിൽ വരുന്നത്. ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് വേണം ഇതിലോട്ട് തുളയ്ക്കാനായിട്ട്. അപ്പൊ ഒരു 3 ഇഞ്ച് ഹോള് നമ്മൾ ഇവിടെ ഇടണം. നമ്മളിനിയിപ്പോൾ ഈ ഒരു ക്യാപ്പ് ഇവിടെ കയറ്റിയിടുന്നു. ഇവിടെ പിന്നെ പശിയിലും കുഴപ്പമില്ല. അടച്ചു വെച്ചോ. അപ്പം ഇനി ഇത് അടച്ചോ. ഇനി ഒരു ഒറ്റ കാര്യം ചെയ്യേണ്ടത്, മോട്ടറിനെ ഇതിനെ സെൻറ്ററിലേക്ക് ആക്കണം. അപ്പോൾ ആ മോട്ടറിനെ ഇരിച്ചിൽ അങ്ങോട്ട് മാറ്റി നേരെ ആക്കോ. അപ്പം ഏകദേശം എത്ര സമയം എടുക്കും നമ്മൾ ടാങ്കി തറയാൻ? ആ 20 മിനിറ്റോ? ഞാൻ പറഞ്ഞു 20 മിനിറ്റ് എടുക്കത്തില്ല. ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും എത്ര സമയം എടുക്കുമെന്ന് ഇതൊന്ന് അറിഞ്ഞു വരാനായിട്ട്. ഇനിയിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് അടച്ചേപ്പേ. അപ്പോൾ 1 ഇഞ്ച് പൈപ്പ് അടച്ചേ. അത് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്ലോ എങ്ങനെയാണെന്ന്. ഇവിടുന്ന് വരുന്ന ഫ്ലോയും തിരിച്ചൊഴുകുന്ന വെള്ളം വ്യത്യാസം വന്നു കഴിഞ്ഞാല് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരു പൈപ്പും കൂടെ കൊടുക്കേണ്ടി വരും. നമ്മൾ 2 പൈപ്പിൽ നിർത്താൻ നോക്കുന്നേ. എനിക്ക് തോന്നുന്നു അറിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു പോവോന്നായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺ. പക്ഷെ ഇത് നിറഞ്ഞു പോകത്തില്ല. അത് ഓർന്നോപ്പേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് ഫ്ലോ റേറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പുകളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. അതായത് ആടാത്ത രീതിയിൽ പൈപ്പുകളെല്ലാം ഫിക്സ് ചെയ്യണം. ഇത് ഇവിടെ മമ്മിയും അഞ്ജുവും കൂടെ ഇതേ പിള്ളേരായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുമറിയോ അരാപ്പയും എന്തിയടാ? റിയോ എങ്ങനെയാണ് കരയുന്നേ?
ഇഹാങ്കൂട്ട അരാപ്പയും എന്തിയടാ അരാപ്പയെ കാണണോ ഇഹാങ്കൂട്ടനെ പാപ്പിയും അപ്പയും കൂടെ വെള്ളം ക്ലീൻ ആക്കാം കേട്ടോ പാപ്പിയും പപ്പയും കൂടെ വെള്ളം ക്ലീൻ ആക്കട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഇഹാങ്കൂട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സംഭവം വർക്കിങ്ങാണ് ഇനിയിപ്പം സമയം അഞ്ചരയായി ഞാനും ഇപ്പം കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ നമ്മുടെ ടാങ്ക് ഫുള്ള് വറ്റിക്കാൻ വേണ്ടി പോകണം വറ്റിച്ച് ഒന്നും കൂടെ വെള്ളം ക്ലീൻ ആക്കിയിട്ട് പുതിയ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ് കുളത്തിന്റെ സൈഡ് മൊത്തം നമ്മളൊന്ന് വൃത്തിയാക്കി ഇനിയിപ്പോ ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഈ കരികില മൊത്തം വാരണം ശരിക്കും ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങുന്നതാണ് ഡേഞ്ചർ കാരണം അരാപ്പയ്മയൊക്കെ നല്ല ഫുൾ പവറിൽ നിൽക്കുവാണ് കേട്ടോ ഓ അരാപ്പയ്മ ചാടിയ ചാട്ടമാണ് നിങ്ങൾ കണ്ടത് അത് വല്ല ചങ്കിന് ടിടി കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഔട്ടായിട്ട് വീഴും എന്താണ് നമ്മളൊരു തീരുമാനം എടുത്തു അരാപ്പയ്മയുടെ ടാങ്ക് നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് തന്നെ വെക്കും ഇനി നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ കാർപോറച്ചിൽ ഇരിപ്പുണ്ട് ഇതാണ് നമുക്ക് വേണ്ട ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റിൽ ഫിൽട്രേഷൻ ചെയ്യുന്നത് ഈ മെയിൽഡിങ് സാധനമാണ് കേട്ടോ അമ്മീ മോട്ടർ ഓഫ് ചെയ്തോ ഒരു കത്തി കൊണ്ടുതരാം കത്തി കത്തി ഏകദേശം ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൽക്കാലം അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട എന്താണെങ്കിലും നമുക്ക് ഈ ഒരു സ്പോഞ്ച് ഇനി മേടിക്കേണ്ടി വരുമായിരിക്കും അത് മതി അപ്പേ അത് മതി ഇത് മുട്ടിച്ചിട്ടുള്ളത് ശരിക്കും ഇതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങൾ ലെയർ ലെയർ ആയിട്ട് ഇടേണ്ടതാണ് പക്ഷെ നമ്മൾ തൽക്കാലം അത് സ്പോഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ ജയന്റ് ഫിൽട്രേഷൻ ചേച്ചി കണ്ടില്ലല്ലോ എല്ലാവരും സെറ്റാ ചേച്ചി അന്ന് കണ്ടില്ലല്ലേ ചേച്ചി അന്ന് ഇവിടെ ഇല്ലായിരുന്നു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പേര് ചെയ്ത് കണ്ടല്ലോ നമ്മുടെ അരാപ്പയ്മയും അലിഗേറ്റർ ഓ അലിഗേറ്ററൊക്കെ നല്ല അടിപൊളിയാണ് ഇതാങ്കൂട്ട പാടാ അങ്ങനെ നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം വെള്ളം വിട്ടിട്ടുണ്ട് തുറന്നു വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മീനുകളൊക്കെ നല്ല സുഖമായിട്ട് കിടക്കുന്നു ഇനി നല്ല ഫ്രഷ് വെള്ളം നമുക്ക് കിണറ്റിൽ നിന്ന് ഇറക്കണം ഈ സൈഡിൽ കാണുന്നുണ്ട് ഇത് വാലുമാക്കിയുടെ കുഞ്ഞു കാണുന്നുണ്ട് ഇത് മൊത്തം